തൃശൂർ ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ കെ ബി സുധയുടെ മകൻ അമൽ കൃഷ്ണയാണ് മരിച്ചത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ അമലിന്റെ മരണത്തിൽ നിർണായകമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. ആന്തരിക അവയവങ്ങൾക്കും ശരീരത്തിന് പുറത്തും പരിക്കുകളില്ലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ലിഷോയ്, ഇതിപ്പോൾ രണ്ട് പാർട്ടി, ഇതൊരു പാർട്ടി പരമായിട്ടുള്ള ഒരു സംഘർഷമാണെന്നൊക്കെ ഒരു വാർത്ത വന്നിരുന്നല്ലോ. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഒരു നിർണായക വിവരം തന്നെയാണ് വന്നിരിക്കുന്നത്, പരിക്കുകളൊന്നുമില്ല, ആന്തരിക അവയവങ്ങൾക്കും പരിക്കില്ല. അപ്പോൾ ഈ വാർത്ത അല്ലെങ്കിൽ ഈ സംഭവം ഇനി എങ്ങനെ, ഒരു സാധാരണ മരണം തന്നെയാണെന്നാണോ ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാകുന്നത്? അതായത് ഫെബ്രുവരി 1-ന് ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് സി പി എം ലോക്കൽ സെക്രട്ടറിയായ ജ്യോതിലാലും ഈ കൊല്ലപ്പെട്ട അമൽ കൃഷ്ണയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ആ ഒരു സമയത്ത് അമലിന് പരിക്ക് പറ്റുകയും അമൽ ചികിത്സ തേടുകയും ചെയ്തു. ആദ്യം സമീപത്തെ ആശുപത്രിയിലേക്കും പിന്നീട് ജില്ലാ ആശുപത്രിയിലേക്കും അതിനുശേഷം തൃശ്ശൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലുമാണ് അമൽ ചികിത്സ തേടിയിരുന്നത്. ഈ ഫെബ്രുവരി 1-ന് ഈ സംഭവം നടന്ന അന്ന് തന്നെ ഇത്തരത്തിൽ ചികിത്സയ്ക്കായി വിവിധ ആശുപത്രിയിലേക്ക് അമലിനെ കൊണ്ടുപോയിരുന്നു. അതിനുശേഷം അമലിന് ഈ കഴിഞ്ഞ ദിവസം വരേക്കും ഈ ചികിത്സ തുടരുകയായിരുന്നു. അതായത് അതിനിടയ്ക്ക് വീട്ടിലേക്ക് മടക്കിയിരുന്നു. ശേഷം ആശുപത്രിയിൽ നിന്ന് അറിയിച്ചു, അതായത് ഇനി അമലിന് ഇനി തങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ചികിത്സയും നൽകാനില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആശുപത്രിയിൽ നിന്ന് അറിയിച്ചതിനെ തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ വീട്ടിൽ വെച്ചാണ് അമൽ മരണമടയുന്നത്. എന്നാൽ ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മൂക്കിന്റെ എല്ലിനാണ് അന്ന് പൊട്ടലുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് തലയ്ക്കും ക്ഷതം സംഭവിച്ചിരുന്നു എന്നൊരു ആരോപണവും ഉയർന്നു വന്നിരുന്നു. ഈ അമലിന്റെ വീട്ടുകാർ ഇത് സംബന്ധിച്ച് നേരത്തെ പരാതിയും നൽകിയിരുന്നു. അമലിന്റെ ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സമയത്ത് അമലിന്റെ മൊഴി പ്രകാരം ഈ ലോക്കൽ സെക്രട്ടറി ജ്യോതിലാലും കൂടെ ഉണ്ടായിരുന്ന മറ്റ് പാർട്ടി പ്രവർത്തകരും ചേർന്നാണ് തന്നെ മർദ്ദിച്ചതെന്ന് അന്ന് പോലീസിനോട് മൊഴി നൽകിയിരുന്നതായാണ് അമൽ അന്ന് പോലീസിന് മൊഴി നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ഈ ഇന്നലെയാണ് അമൽ മരണമടയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനെതിരെ കോൺഗ്രസും ബി ജെ പിയും ഇതിനോടകം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. സി പി എം നേതാക്കൾ അന്ന് നടത്തിയ ആക്രമണത്തിന്റെ ബാക്കി പത്രം എന്നോണമാണ് ഈ യുവാവിന് ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ സംഭവമെന്നാണ് ഈ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ആരോപണം. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ഇരു വിഭാഗങ്ങളും ഉന്നയിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ അമലിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ആന്തരിക അവയവങ്ങൾക്കും ശരീരത്തിന് പുറത്തും പരിക്കുകളില്ലെന്നാണ് പ്രാഥമികമായ കണ്ടെത്തൽ. മരണകാരണം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി ആന്തരികാവയവങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി അയച്ചിരിക്കുകയാണ്. ഈ പരിശോധനാ ഫലം വന്ന ശേഷമാണ് എന്താണ് ഈ മരണകാരണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി വ്യക്തമാവുകയുള്ളൂ. തൃശൂർ ഏങ്ങണ്ടിയൂരിലെ അമലിന്റെ മരണത്തിൽ പുതിയൊരു വഴിത്തിരിവ്, നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു. സംഘർഷത്തിൽ പരിക്കേറ്റാണ്, ഇതൊരു കൊലപാതകമാണെന്നൊക്കെ ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ആന്തരിക അവയവങ്ങൾക്കോ ശരീരത്തിന് പുറത്തോ പരിക്കുകളില്ലെന്നാണ്. ആന്തരിക അവയവങ്ങൾ കൂടുതൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ ക്രൈം ഫയലിൽ തന്നെ പരിശോധിക്കാം. എം എസ് ലിഷോയാണ് തൃശൂരിൽ നിന്നുള്ള രണ്ട് വാർത്തകളുടെയും വിശദാംശങ്ങൾ നൽകിയത്.